നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെക്കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെക്കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പകുതി പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോഴും തുടർച്ചയായി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നലത്തെ ഡോറൻ കപ്പ് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വമ്പൻ വിജയം. കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിക്കെതിരെയായിരുന്നു ഇന്നലെ മത്സരിച്ചത്. ആ മത്സരത്തിൽ 3-0 എന്ന നിലയിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഒരു വമ്പൻ വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും റിസർവ് ടീമിനെ വെച്ച് തന്നെയായിരുന്നു മത്സരത്തിന് ഇറക്കിയത്. ആദ്യ പകുതിയിൽ ഒരു ഗോളും രണ്ടാം പകുതിയിൽ തിരിച്ച് 2 ഗോളും അടിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് വമ്പൻ വിജയം കരസ്ഥമാക്കുകയായിരുന്നു. എന്തായാലും അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. കേരള വുമൻസ് ലീഗിൻ്റെ മത്സരം ഇന്ന് 4 മണിക്ക് നടക്കുകയാണ്. എന്തായാലും മഹാരാജാസ് ഗ്രൗണ്ടിൽ വെച്ച് തന്നെയാണ്. എന്തായാലും തത്സമയമായിട്ട് ലൈവ് ടെലികാസ്റ്റ് നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിലൂടെ കാണാൻ സാധിക്കുന്നതായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇന്ന് ഡോൺ ബോസ്കോ FA യുമായിട്ടാണ് നേരിടാൻ പോകുന്നത്. എന്തായാലും വിജയം ഈ മത്സരത്തിലും കരസ്ഥമാക്കുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ ഇരിക്കണം. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. ചെന്നൈയിൻ എഫ് സി ആരാധകരെ സംബന്ധിച്ചോളം വമ്പൻ സന്തോഷ വാർത്ത തന്നെയാണ്. 8 കൊല്ലമായിരിക്കുകയാണ് ചെന്നൈയിൻ എഫ് സി എന്ന് പറയുന്ന ടീം നിലവിൽ വന്നിട്ടു. എന്തായാലും ഫൗണ്ടേഷൻ ഡേ ആണ് ഇന്ന്. എന്തായാലും ചെന്നൈയിൻ എഫ് സിയുടെ ആരാധകരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കണ്ട. മുംബൈ സിറ്റി എഫ് സിയിലേക്കെല്ലാം പോകുമെന്ന് കേട്ടിരുന്ന താരമായിരുന്നു മുൻ ATK മോഹൻ ബഗാൻ താരമായിരുന്ന ഡേവിഡ് വില്യംസ്. എന്നാൽ ഇപ്പോൾ വരുന്ന ന്യൂസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഡേവിഡ് വില്യംസ് ഒഫീഷ്യലായിട്ട് തന്നെ മറ്റൊരു ടീമിൽ സൈൻ ചെയ്തിരിക്കുകയാണ്. എന്തായാലും തിരിച്ച് ഓസ്ട്രേലിയൻ ലീഗിലേക്ക് പെർത്ത് ഗ്ലോറിയുമായി 1 വർഷത്തെ കരാർ താരം ഒപ്പുവെച്ചതായി ഔദ്യോഗികമായി ഡേവിഡ് വില്യംസ് തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി ആരാധകർ കാത്തിരിക്കേണ്ട, ഈ സീസണിൽ ISL ലേക്ക് ഡേവിഡ് വില്യംസ് വരികയില്ല. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. ഇന്ന് ഡോറൻ കപ്പ് മത്സരത്തിൽ ട്രാവു എഫ് സി ആർമി റെഡിനെ നേരിടുകയാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ മത്സരത്തിൽ ATK മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാളുമായിട്ടാണ് നേരിടാൻ പോകുന്നത്. എന്തായാലും മികച്ച വിജയങ്ങൾ തന്നെ ഇരു ടീമുകളും കരസ്ഥമാക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. എന്തായാലും ആ മത്സരം കഴിഞ്ഞ് വീഡിയോ കാണുന്നവരാണെങ്കിൽ മത്സരഫലം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അതേപോലെ തന്നെ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷ വാർത്തയായി ഒരു ന്യൂസ് തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് UAE ഫസ്റ്റ് ഡിവിഷൻ ക്ലബായ അൽ ജസീറ അൽ അഹ ആയിട്ട് ഇന്ന് രാത്രി 8:30 മത്സരം നടത്തുന്ന വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈവ് ടെലികാസ്റ്റിംഗ് ഉണ്ടോ എന്നാണ് ആരാധകരുടെ ചോദ്യം. എന്തായാലും അതിനുള്ള ഉത്തരമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് കാത്തിരുന്ന മത്സരം തന്നെയാണ് ഇന്നത്തെ പ്രീ സീസൺ. എന്തായാലും ഒഫീഷ്യലായിട്ട് പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയായിട്ടും ഒരു ലൈവ് ടെലികാസ്റ്റും ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. എന്തായാലും നമുക്കറിയാം ആരാധകരെ വെച്ച് തന്നെയാണ് മത്സരം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാധകരിൽ ആരെങ്കിലും എങ്കിലും യൂട്യൂബിൽ ലൈവ് ടെലികാസ്റ്റിംഗ് ചെയ്യാൻ സാധ്യത കൂടുതലേറെ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യത. ദുബായിലുള്ള ആരാധകർ എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് ലൈവ് ടെലികാസ്റ്റ് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് മത്സരങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നതായിരിക്കും. എന്തായാലും 8:30 ആകുമ്പോൾ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിലായി ഫേസ്ബുക്കിലൊക്കെ റിസർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ മത്സരത്തിൻ്റെ ലൈവ് ടെലികാസ്റ്റിംഗ് നടത്തുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയാം. എന്തായാലും ഉണ്ടാകാനാണ് കൂടുതൽ സാധ്യതയും. എന്തായാലും ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്.